വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. നമ്മളിന്ന് പോകുന്നത് കോഴിക്കോട്ടാണ്. ചെക്ക് കോഴിക്കോട്ടേക്കാണ് കേട്ടോ. നമ്മുടെ മിഠായിത്തെരുവും ബീച്ചും ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് അടിച്ചുപൊളിച്ച് വരാൻ വേണ്ടി പോവാണ്. നിങ്ങൾ എൻ്റെ കൂടെ പോയിരുന്നോ? ട്രെയിനാണ് നമ്മൾ പോയത്, രാത്രിത്തെ ട്രെയിൻ, ചെറിയാത്രത്തെ ട്രെയിനാണ് കേട്ടോ ബുക്ക് ചെയ്തത്. വളരെ കഷ്ടപ്പെട്ട് തൽക്കാലൊക്കെ എടുത്ത് ഇരട്ടി പൈസ കൊടുത്തൊക്കെയാണ് പോകുന്നത്. പിന്നെന്താ, തൽക്കാലം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താ ഡബിൾ ഒരു 500 രൂപീസ് നമ്മൾ ടിക്കറ്റിനോടൊപ്പം കൂടുന്നതായിരിക്കും. അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണം. ഒരു ദിവസം ട്രിപ്പായാലും 4 ദിവസം ട്രിപ്പായാലും എൻ്റെ കയ്യിൽ ഒരു ബാഗ് എന്തായാലും കാണും. ആ ബാഗ് ഫുള്ളായിരിക്കും. കൊച്ചിനെ കൊണ്ടൊക്കെ പോകുന്നതുകൊണ്ട് രാവിലെ എന്നിട്ട് ഫ്രഷ് ആയിട്ട് ഇതാ പോകുന്ന പോക്കാണ്. രാവിലെ ഫുഡി തുടങ്ങാമെന്ന് വിചാരിച്ച് കോഴിക്കോട് എത്തി. നമ്മൾ ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും ബീഫ് കറിയും ആദ്യം ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ റെഡിയായി ഇറങ്ങി ആദ്യം പോയത് SM സ്ട്രീറ്റിലേക്കാണ്, അതായത് നമ്മുടെ മിഠായി തെരുവിലേക്ക്. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഏകദേശം കടകളും ഷോപ്പുകളും ഒക്കെ ഓപ്പൺ ആയിരുന്നു. സൺഡേ മാർക്കറ്റ് ആട്ടോ അവിടെ ഏറ്റവും എന്താ കുറച്ച് ഓഫറിന് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ സൺഡേ തന്നെ പോയത്. ശനിയാഴ്ച ട്രെയിൻ കയറിയിട്ട് ഞായറാഴ്ച രാവിലെ എത്തുന്ന രീതിയിൽ അവിടെ പിന്നെ റൂം എടുക്കുകയാണ് ചെയ്തത്. റൂമിന് 900 രൂപ ആട്ടോ. ബാക്കിയുള്ള എന്താ നമ്മളവിടെയൊക്കെ തിരക്കിപ്പോൾ അതിൽ കൂടുതൽ എക്സ്പെൻസ് ആയിരുന്നു. പക്ഷെ നമ്മളെടുത്ത റൂമിന് 900 രൂപയാണുള്ളത്. നമ്മൾ SM സ്ട്രീറ്റിൽ ചെന്നപ്പോൾ തന്നെ ഷോപ്പിങ്ങൊക്കെ ആൾക്കാർ തുടങ്ങിയിരുന്നു. നട്ടുച്ചയായിരുന്നു, വെയിൽ കൊണ്ട് കരിഞ്ഞ് വെള്ളം കുടിച്ചിട്ടൊക്കെയാണ് തുടങ്ങിയത്. വെള്ളം കുടിച്ച് കുടിച്ച് പോകാം ഉച്ചയ്ക്ക് ചെന്നാലും, ഉച്ച കഴിഞ്ഞ് ചെല്ലുന്നതാണ് നല്ലത്. ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്, കാരണം വണ്ടി പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാം. നമ്മൾ വെളിയിലിരുന്ന് സൗണ്ട് കൊടുക്കുന്നുണ്ടാണ്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം നമ്മുടെ സ്ട്രീറ്റിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എൻട്രി അങ്ങനെ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ സാധാരണ മാർക്കറ്റിൽ പോകുന്ന അത്രേ തന്നെ. അവിടെ എന്താ ഹൽവ ഉണ്ട് സ്പെഷ്യൽ. പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞ്, അതായത് ഉച്ചയ്ക്ക് കരിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ രാത്രിയിൽ അവിടെ നിന്ന് വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നല്ല ആളുണ്ടായിരുന്നു. കട കാലിയാക്കാനെന്ന് പറഞ്ഞ് എന്താ ടോപ്പിന് 100 രൂപീസ്, 150 രൂപീസിൻ്റെ ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി ഓഫറൊക്കെ ഇടുന്നുണ്ട്. പിന്നെ 150 രൂപയുടെ ചെരുപ്പ് എന്ന് പറഞ്ഞ് നമ്മളെ ഒരു ഷോപ്പിലോട്ട് കയറി ചെന്ന്, പക്ഷെ നമ്മൾ വാങ്ങിച്ചത് അതിൽ കൂടുതൽ വിലയുടെ ചെരുപ്പൊക്കെയാണ്. കാരണം 150 രൂപയുടെ ചെരുപ്പൊന്നും ഒന്നാമത് സൈസിനാണെങ്കിൽ കിട്ടില്ല. നമ്മൾ ടോപ്പ് എടുത്താലും അങ്ങനെ തന്നെ സൈസിന് നമുക്ക് കിട്ടില്ല. നമ്മൾ ലാർജ് സൈസ് ആണെങ്കിൽ ഇപ്പോൾ XL സൈസ് എടുക്കേണ്ടി വരും, തുണി കമ്മിയായിരിക്കും. അതുപോലെ നമ്മൾ ഓഫറിൻ്റെ ചെരുപ്പ് നോക്കി പോയാലും നമുക്ക് പാകത്തിന് കിട്ടത്തില്ല. അത് മാത്രമല്ല എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകും. വളരെ നോക്കി സാധനങ്ങൾ എടുക്കണം. ഓഫർ സാധനങ്ങൾ എളുപ്പമായിട്ട് എടുത്താലും നമ്മൾ നോക്കിയെടുക്കണം. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെയാണ്. ടോപ്പായാലും എന്ത് സാധനം എടുത്താലും നോക്കിയെടുത്താൽ നല്ല സാധനം കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഹോട്ടൽ പാരഗൺ, നമ്മുടെ ഫേമസ് ഹോട്ടലാണ് കോഴിക്കോട്ട് തന്നെ. ബിരിയാണിക്കൊക്കെ ഭയങ്കര തള്ളാണ്, ഇടി കൊണ്ട് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ മറിയത്തിന് ഒരു സ്പെഷ്യൽ പ്ലേറ്റ് കിട്ടിയുകൊണ്ട് ഹാപ്പിയാണ്. അപ്പോൾ ഇടി കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ കുറച്ച് ചായ ഒക്കെ കുടിച്ച്, മറിയ ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് നൂഡിൽസൊക്കെ വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം വൈകുന്നേരം ഒരു 5 മണിയോടെ ബീച്ചിലെത്തിയത്. പിന്നെ അവിടുത്തെ ഓട്ടോക്കാരെ പറ്റി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ന്യായമായ കൂലിയാണ്, എല്ലാത്തിനും വാങ്ങിച്ചത് 30 രൂപ 60 രൂപ. അതിൽ കൂടുതൽ ചാർജ് വാങ്ങിയിട്ടില്ല. ഞാൻ വേറെ എവിടെ നമ്മുടെ ഇന്ത്യക്ക് അകത്തായാലും എവിടെ ചെന്നാലും ഓട്ടോ കൂലി 100 രൂപയെ കുറഞ്ഞ കേസില്ലായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ മാന്യമായ പെരുമാറ്റവും മാന്യമായ ഓട്ടോ ചാർജാണ് എടുത്തത്. വഴി തെറ്റിച്ച് വിട്ടിട്ടൊന്നുമില്ല. പിന്നെ അവിടെ ചെന്ന് അവിടുത്തെ ഐസ് കൊണ്ടുള്ള സാധനമായ സാധനത്തിൻ്റെ പേരെനിക്കറിയത്തില്ല. അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം വയറ്റിന് എന്തെങ്കിലും പ്രശ്നം പിടിച്ചാലോ എന്നൊരു പേടി. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. എരിവും മധുരവും കൂടെ ഉള്ള ഒരു കോംബോ, അതായത് ഐസിൽ എരിവും മധുരവും മിക്സ് ചെയ്തതും വാങ്ങി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മധുരം മാത്രം ഉള്ളതും വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മധുരം മാത്രം ഉള്ളത് വാങ്ങിയാൽ മതിയായിരുന്നു തോന്നി. പിന്നെ എരിവ് പ്രിയർക്ക് ഓക്കെ ആണ്, അതൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്ത്. പിന്നെ എന്താണ് അവിടെ കുറച്ച് നേരം, കുറച്ച് കൂടുതൽ നേരം മറിയത്തിന് പിന്നെ വെള്ളം കണ്ടാൽ അതിന് മുകളിൽ കയറാൻ വലിയ പാടാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത്. പിന്നെ നമ്മൾ കൂടുതൽ തിരക്കാവുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടു. കാരണം അവിടെ ഓട്ടോക്കാർക്ക് ആദ്യം വരാൻ ഒരു മടിയായിരുന്നു. കാരണം അത്രയ്ക്ക് ട്രാഫിക്കാണ്, അത്രയ്ക്ക് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്ന് രാത്രിയും ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ട് രാത്രിയത്തെ ട്രെയിനിൽ തന്നെ നമ്മൾ വണ്ടി വിട്ടു. കാരണം ഒരുപാട് നിന്നാൽ ഒരുപാട് എക്സ്പെൻസ് ആവും. അങ്ങനെ കുറച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അപ്പം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ബീച്ച്. ബീച്ചായാലും ഷോപ്പ് ചെയ്യുന്നവർക്ക്, നല്ല എമൗണ്ടിൽ ഷോപ്പ് ചെയ്യുന്നവർക്കൊക്കെ പോയി ഷോപ്പ് ചെയ്യാൻ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്താ ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യണേ. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇൻഫർമേഷനും ഒക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോയാൽ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ബൈ.